സുന്ദരവാണ്ടിപുരത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളിലോട്ട് വരുമ്പോഴുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ഒരു തിരക്ക്, ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ്. ഈ ഇത്രയും തിരക്ക് ഇവിടെ ഉണ്ടാകാനുള്ള കാരണം, ഇവിടെ ഒരു സൂര്യകാന്തി പാടമുണ്ട്, അതാണ് ഇവിടെ ഇത്രയും തിരക്ക്. അതായത് ഇതേപോലെ കുതിര സവാരി വലിയൊരു ജനത്തിരക്ക് ഇവിടെയുണ്ട്. കുതിര സവാരിക്ക് ആൾക്കാർ നോക്കിയിരിക്കുകയാണ്. ഇതേപോലെ അത്യാവശ്യം നല്ല മഴയുണ്ട്. ഈ മഴയത്തും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഈ സൂര്യകാന്തി പാടം കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അതോടൊപ്പമാണ് ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതി തന്നെയാണ്, അതായത് കുതിര സവാരിയും ഇത് കുതിര വണ്ടിയുണ്ട്. അതിൻ്റെ അതായത് ഒരു സൂര്യകാന്തി എത്രത്തോളം മലയാളികളുടെ മനസ്സിൽ ഒരു താല്പര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ സത്യാവസ്ഥ. റോഡ് ഇതാണ്, റോഡ് നല്ല ബ്ലോക്കാണ്, നല്ല രീതിയിൽ റോഡ് ബ്ലോക്കാണ്. എല്ലാവരും കൈനോട്ടക്കാരാണ്. നല്ല രീതിയിൽ കച്ചവടക്കാരുടെ ഒരു വലിയൊരു കൂട്ടം തന്നെ ഇവിടെയുണ്ട്. അതായത് മിക്കവാറും ഈ സൂര്യകാന്തി പാടങ്ങളിലെല്ലാം തന്നെ നല്ലൊരു തിരക്ക് അനുഭവപ്പെടുന്നതുകൊണ്ടാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇത് മറ്റേ വട്ടിയാണെന്ന് തോന്നുന്നു. അതുതന്നെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് അവിടെ. അതേപോലെ തന്നെ ഇവിടെ ഒരു ചേട്ടൻ തോട് കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നുണ്ട്. ഐസ്ക്രീം വണ്ടികൾ 1, 2 ഒരുപാട് ഐസ്ക്രീം വണ്ടികൾ. അതേപോലെ തന്നെ ഇവിടെ ഈ അതായത് ഈ ഈ ഒരു ആ നിൽക്കുന്ന അമ്മയ്ക്കാണ് അവരുടെ കൃഷിയിടമാണ്. അപ്പം ഇവിടെ അവരൊരു കൃഷി ചെയ്തിട്ട് ഒരുപാട് കാണാനുള്ള ആളുകൾ ഇവിടെ എത്തുമ്പോഴത്തേന് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം ഇതിൽ നിന്ന് ഒപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഈ ഇറങ്ങുന്നവരുടെ ഇതിൽ നിന്ന് തുച്ഛമായിട്ടുള്ളൊരു പൈസ, അതോ 10-20 ഒക്കെയാണ് വാങ്ങുന്നത്. ആ ഒരു കൃഷിയിടങ്ങളിലൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്, സൂര്യകാന്തി കാണാൻ വേണ്ടിയിട്ടാണ് അവരൊരു ചെറിയൊരു തുക വാങ്ങുന്നത്. അതായത് ഇവിടുന്ന് ഇറങ്ങുന്നവർ ആ കൃഷിയിടത്തിലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ചാലും കാര്യങ്ങളും എല്ലാം ചവിട്ടി താക്കാറുണ്ട്. അപ്പോൾ വീണ്ടും അവർ ജോലിക്കാരെ നിർത്തി അത് വീണ്ടും അത് ചെയ്തൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീതം, അവരുടെ ഒരു വീതം അവർ വാങ്ങുവാണ്. അതിൽ ഒരു തെറ്റുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് കാണണമെന്നുള്ള ഒരു കാര്യം എല്ലായിടവും സൂര്യകാന്തി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് ഇപ്പം അവസാനമായിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത്. അപ്പം അതുകൊണ്ട് അവർ ചെറിയൊരു തുക വാങ്ങിച്ചിട്ടാണ് ഇറങ്ങുന്നത്. നല്ലൊരു ജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതിലുപരി തർക്കവും ഉണ്ട്. പൈസ വാങ്ങിക്കുന്നതിനാണ്, പൈസ വാങ്ങിക്കുന്നതിനാണ് കാശ്. ഞാൻ എപ്പോഴും എൻ്റെ കാശൊന്നും ഇല്ല തരാം. ഓക്കെ, ഇതാണ് ഈ അമ്മച്ചിയുടെ കൃഷിയാണിത് ഫുള്ള്. ഇവരെല്ലാവരും ഇവിടെ നിപ്പുണ്ട്. എൻ്റെ അടുത്തും കാശ് വെച്ചിട്ടോ, ഞാൻ രാവിലെ തൊട്ട് കാശ് വെക്കണേ. അതേപോലെ തന്നെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചായ വയ്ക്കുന്ന ഒരെണ്ണനുണ്ട്. വലിയ ഒരു കച്ചവട സംഘം തന്നെ. അതായത് തക്കാളി വട്ടി, വീണ്ടും തക്കാളി. ഓ തൊള്ളുങ്ക, ഞാൻ പോകുമ്പോൾ വാങ്ങരെ. അതെ അതെ അതെ, ഓക്കെ. തക്കാളി ആണ്ട് അവിടുത്തെ സ്വർണം ഇവിടെ കിടക്കുന്നുണ്ട്. തക്കാളി, വെള്ളരിക്ക, അമരക്ക, ക്യാരറ്റ്, പാവയ്ക്ക, കത്തിരിക്ക, മല്ലിയില എല്ലാം ഉണ്ട്. വലിയ ഒരു കച്ചവട സംഘം തന്നെ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സൂര്യകാന്തി പാടം. അതായത് കർഷകനെ തിരക്കി അവൻ കൃഷി ചെയ്ത വിളയിൽ എത്തുവാണ്. ഇതെവിടാ ഉള്ളതെന്ന് ചോദിച്ച് എത്തിച്ചേർന്ന് അവിടെ വന്ന് ഫോട്ടോയും എടുത്ത് പോകാനുള്ള എല്ലാ മലയാളികളും. വേണ്ട, വലിയൊരു കച്ചവട സംഘം തന്നെ. വേണ്ട, വലിയൊരു കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്.